പ്രിയമുള്ളവരെ, കരുവാരക്കുണ്ട് ഗവൺമെൻറ് മോഡൽ LP സ്കൂൾ SSK അനുവദിച്ച 2 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സ്കൂളിലെ അമ്മമാരുടെ കലാപരിപാടികളും മദേസ് വെസ്റ്റും MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂളുകളിലെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിക്കുന്ന പ്രതിബോധയം പരിപാടിയുടെ ഉദ്ഘാടനവും സ്കൂൾ മേളയിലെ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുള്ള അനുമോദനവും 2021-22 വർഷത്തെ LSS ജേതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കരുവാരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VP ജസീറ, വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ, BPCM മനോജ്, മുൻ HM KP ഹരിദാസൻ, PTA പ്രസിഡന്റ് K വിനോദ്, SMC ചെയർമാൻ VP നൌഷാദ്, വൈസ് ചെയർമാൻ MP താരിഫ്, ശ്രീമതി സക്കീന ബാനു, HM ശ്രീ ഫസീഹുർ റഹ്മാൻ വലിയകത്ത്, റഷീദ ബീഗം, PM സബാദ്, എം രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു. നമുക്കതിൻ്റെ ചെറിയൊരു ഉദ്ഘാടന വീഡിയോ. സന്തോഷകരമായ ഒരു സുദിനത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഒരു വിദ്യാലയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിന് വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, മികച്ച പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു അന്തരീക്ഷം, മികച്ച PTA MTA, കഴിവുള്ള പ്രവർത്തന നിരതമായ അധ്യാപകരുടെ കൂട്ടായ്മ, ഇതെല്ലാം ഒത്തുചേർന്നൊരു സ്ഥാപനമാണ് നമ്മുടെ ഈ പുന്നക്കാട് GLP സ്കൂൾ. നിരവധി വർഷങ്ങളായി മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അനവധി തലമുറകൾക്ക് വിദ്യ പകർന്നു കൊടുത്തൊരു സ്ഥാപനമാണ് നമ്മുടെ ഈ പുന്നക്കാട് GLP സ്കൂൾ. 800-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ നമുക്കാകെയുള്ള പരിമിതി എന്ന് പറയുന്നത് സ്ഥലപരിമിതി തന്നെയാണ്. ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്നും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്ത്. ഈ ഭരണസമിതി വന്നതിന് ശേഷവും അതിൻ്റെ മുൻ ഭരണസമിതികളൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി ഫണ്ട് വകയിരുത്തുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെയാണ് എന്ന് ഓരോ വർഷത്തെയും പദ്ധതി പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ വർഷവും പതിവിന് വിപരീതമായിട്ടല്ലാതെ തന്നെയാണ്, എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് ഈ വർഷവും ഞങ്ങൾ ഇതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല ാണ് മുഖ്യ ഘടകം എന്ന് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ, ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും നല്ല നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മുടെ കരുവാരക്കുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ രക്ഷിതാക്കളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്ന HMൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന ഇടയിലാണ്, പ്രോഗ്രാം നടക്കുന്ന ഇടയിലാണ് ഇവിടെ ഉദ്ഘാടന സെഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നത് എല്ലാ മേഖലയിലും രക്ഷിതാക്കളുടെ കഴിവ് കൂടി പ്രകടിപ്പിക്കാനുള്ളൊരവസരം ലഭിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുണ്ടാക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം, അതോടൊപ്പം ഈ സ്ഥാപനത്തോടുള്ള എല്ലാവരുടെയും ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു ആത്മാർത്ഥമായ സമീപനം, അതൊക്കെ വളരെ വർദ്ധിപ്പിക്കുന്നു. ഇതൊരു കുടുംബമാണ് എന്ന തോന്നലുണ്ടാകുവാൻ, അതോടൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം അതിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനും ഒക്കെ അമ്മമാരുടെ ഈ ദിവസം കൊണ്ട് കഴിയും. ഒരുപാട് കഴിവുള്ള അമ്മമാരുണ്ട്, അവരുടെയൊക്കെ കഴിവ് പലപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയാത്തവർക്കൊരവസരം കൂടിയാണ് ഇപ്പോഴത്തെ ഇത്തരം പ്രോഗ്രാം. പലപ്പോഴും പഴയ കാലത്തൊക്കെ ഉള്ളതുപോലല്ല ഇന്ന് ഇത്തരം പ്രോഗ്രാമുകളൊക്കെയുള്ള ചടങ്ങുകളൊക്കെ വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പലപ്പോഴും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുകയും അത് ആയിരക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മദേഴ്സ് ഡേ എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പുന്നക്കാട് സ്കൂൾ അതിനൊരു തുടക്കം കുറിക്കുന്നു, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ഇന്നത്തെ പരിപാടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടനം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മദേഴ്സ്
ഇതിൻ്റെ ഒരു ഫസ്റ്റായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഈ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ ഏറ്റവും മാറ്റു കൂട്ടുന്നതും അത് തന്നെയാണ്. നമ്മുടെ ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ നല്ല മനോഹരമായ ഗാനം ആലപിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പറഞ്ഞു ഇന്ന് ഒരു ഉച്ച മുതൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. എന്തായാലും വലിയ